ഹായ് ഹലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് സൂചി നൂല് കമ്മൽ പാലക്കേക്കം പാലക്കല്ല പുലിനക ടൈപ്പ് അല്ലേ കമ്മൽ, അതുപോലെ തന്നെ പൗത്രക്കെട്ട് കമ്മൽ, കാശിൻ്റെ കമ്മൽ, റോളക്സിൻ്റെ കമ്മൽ, നൂറയുടെ കമ്മൽ, പിന്നെ രാജ്കോട്ട് കമ്മൽ, ഇതെല്ലാം രാജകുമാരിയുടെ കമ്മലാണ്, ഇവരെ കമ്മലുകളല്ല. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളും അമ്മമാരും കൊച്ചുങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു അല്ലേ, ചേച്ചിമാരും എല്ലാവരും പറഞ്ഞു കുറച്ച് കമ്മൽ കാണിക്കണം, അപ്പോൾ അത് വെറൈറ്റി തന്നെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ഷോപ്പിൽ വന്നപ്പോൾ ഇതായിരിക്കണം ഒരുപാട് വെറൈറ്റി കമ്മലുകൾ. അപ്പോൾ നോക്കിയപ്പോൾ പ്രസാദും ഉണ്ട്, അമീന കണക്കല്ല പ്രസാദം തോന്നുന്നത് കേട്ടോ. അമീനും എടുക്കും വീഡിയോ, പ്രസാദ് പിന്നെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടാണ് എടുക്കുന്നത്, കാരണം ഞാൻ കുറച്ച് ക്ലാസ് പ്രസാദിന് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നേ, അപ്പോൾ അവന് അതിനുള്ള ഐഡിയ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം പൗത്രക്കെട്ട് കാണിക്കാടാ, ഒരുപാട് പേരുണ്ട് ചോദിച്ചിട്ടുള്ളതാണ് പൗത്രക്കെട്ട്. പിന്നെ എന്നൊക്കെ നോക്കാണിത് കാണിച്ച് പൗത്രക്കെട്ട് കമ്മൽ വേണം ആടാ. ഇത് എത്ര ഗ്രാമാണ് മോനെ വരുന്നത്? 3 ഗ്രാം. 3 ഗ്രാമിൽ 2 കെട്ട്, 4 ഗ്രാമിൽ 3 കെട്ട്, അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ പൗത്രക്കെട്ട് കമ്മൽ. 4 കെട്ട്, 10, 1, 2, 3, എത്ര ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. ഇത് 2-3 പേരുടെ പൗത്രക്കെട്ട് കമ്മലുകളുണ്ട്. പൗത്രക്കെട്ട് കമ്മലുകൾ പണ്ട് ഭയങ്കര ഫാഷനായിരുന്നു, പക്ഷേ ഫാഷനായിരുന്നു. ഇപ്പോഴും പൗത്രക്കെട്ട് ഭയങ്കര ഫാഷനായിട്ട് വരുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കാതിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജിമ്മൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഭംഗിയുള്ള കമ്മലെന്ന് ട്രഡീഷണലി പൗത്രക്കെട്ട് കമ്മലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ശരിയല്ലേ? പ്രസാദം പറഞ്ഞ നല്ല സോളിഡാണ്, ഇംഗ്ലീഷൊക്കെ പഠിച്ച് കുഴപ്പമില്ല, നല്ല സോളിഡ് ആയിട്ടുള്ള കമ്മലാണ്. അതായത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്ന കമ്മലാണ് അല്ലേ, ചെയിൻ ടൈപ്പാണ്, അതുകൊണ്ട് ലാസ്റ്റ് ചെയ്യുന്ന കമ്മലാണ്. ഒരുപാട് നാൾ നമുക്ക് ഇടാം എന്നുള്ള ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ല. അപ്പോൾ അത് ഇടാം പറ്റും. പിന്നെ ഇതിനകത്ത് കാശിൻ്റെ കമ്മലൊന്ന് കാണിച്ചാൽ പോലെ ഇങ്ങനെ ഓടി കറങ്ങിയ കാണിക്കേ, ഒരു അന്തരീക്ഷത്തൊക്കെ വരുന്ന ഒരു ഫീലൊക്കെ കാണിക്കട്ടെ നമ്മൾ ഒരു കമ്മലിൻ്റെ. ഇനി കാശ് കമ്മൽ എത്ര ഗ്രാം ഉണ്ട് പോലെ? 2 ഗ്രാം ഉണ്ട്, 2.5 ഗ്രാം ഉണ്ട്, 3 ഗ്രാം ഉണ്ട്. കാശിൽ കല്ല് വെച്ചിട്ടുള്ള കാശും ഉണ്ട്. ഈ കല്ല് വെച്ച് അതായത് സ്റ്റോൺ വെച്ചിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ കഴിഞ്ഞൊരു കമൻറ്റ് കിടക്കുന്നുണ്ട്, അത് വാങ്ങിക്കുമ്പോൾ ബില്ല് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം അല്ലേ. ബില്ലിനകത്ത് എത്രയാണോ കുറച്ചേക്കുന്നത് ആ വെയിറ്റ് കുറച്ച് തന്നെ നമ്മൾ തിരിച്ചെടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു പക്ഷേ ബില്ലിനകത്ത് സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ആ ഫുൾ പൈസയും തരാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ബില്ല് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. GST ബില്ലോടുകൂടി തന്നെ ഗോൾഡ് വാങ്ങിക്കണം. എവിടെ നിന്ന് വാങ്ങിച്ചാലും, ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല, എവിടെ നിന്ന് വാങ്ങിച്ചാലും ബില്ലടക്കം വാങ്ങിക്കണം. മേക്കിംഗ് ചാർജ് ഡിപ്പെൻഡ് ഓൺ മോഡൽ അനുസരിച്ചിട്ടായിരിക്കും വരുന്നത്, അതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. പലതും പല മോഡലും പല ഡിസൈനും പല മേക്കിംഗ് ചാർജിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കാശിൻ്റെ തന്നെ ഉണ്ടല്ലേ, കാശല്ലേ മോനെ, അടുക്ക് കാശല്ലേ അല്ലേ. റെഡ് സ്റ്റോണൊക്കെ വെച്ചിട്ട് സ്റ്റോണുള്ള ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എവിടെ നിന്ന് വാങ്ങിച്ചിരുന്നാലും അതിൻ്റെ ബില്ല് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം. ഇല്ലെങ്കിൽ കൊടുക്കുമ്പോൾ സ്റ്റോണൊക്കെ ദൂരെ പോവും, ഒരു കാര്യമില്ലാതായി പോവും. അപ്പോൾ സ്റ്റോൺ ഉണ്ടെങ്കിൽ ആ ബില്ലിനകത്ത് എത്രയാണോ കുറച്ചേക്കുന്നത് അതുപോലെ ചെയ്യാം. ആ നീ കാര്യങ്ങൾ പറയാതെ വെയിറ്റ് പറ കുട്ട എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ 2 ഗ്രാം അല്ലേ, 2 ഗ്രാം, 2.5 ഗ്രാം, 3 ഗ്രാമിനകത്ത് വരുന്ന കമ്മലുകളാണ്. ഇത് ഡബിൾ സൈഡ് ആയിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ അല്ലേ, അതാണ് എടുത്ത് കാണിക്കണമെന്ന് പ്രസാദ് ഏട്ടൻ പറഞ്ഞു. വേണ്ട, അതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നമുക്ക് ഇടാൻ പറ്റും. കണ്ട മാറ്റിയിട്ട് അല്ലേ, രണ്ട് സൈഡ് ഉണ്ട്, വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് 1.5 പോണൊക്കെ വരും അല്ലടാ, 1.5 പോണുണ്ട്, വെയിറ്റ് ഉണ്ടേ. സ്വർണ്ണം പിന്നെ കല്ലിൻ്റെ വെയിറ്റ് കുറയും കേട്ടോ. ആണോ? ഇപ്പോൾ ചോപ്പായില്ലാണ്ടല്ലേ, തിരിച്ച് മറിച്ചിടും, അത് ഊരിയിട്ട് തിരിച്ചിടണം, ആണി തിരിച്ചിടണം കേട്ടോ. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. ഇതൊക്കെ 4 ഗ്രാം വരുന്ന പുലിന്നൊക്കെ അല്ലടാ, 4 ഇല്ല, 4 അകത്തേ വരുള്ളൂ. സൂചി നൂലും കമ്മൽ കാണണോ? സൂചി നൂല് ബോൾ ടൈപ്പ് വരുന്ന സൂചി നൂലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത് കേട്ടാ. നമുക്ക് സ്റ്റാർ ടൈപ്പും ഹേർട്ട് ടൈപ്പും ഒക്കെ നമുക്ക് എടുക്കാം. ഏണ്ടാ ഇത് ഞാൻ നേരത്തെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കാത് മാറ്റി അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തന്നെ, പ്രശ്നമല്ല. ഇത് സുഖമായിട്ട് ഇടാം അല്ലേ, നല്ല സുഖമല്ലേ. ഇത് എങ്ങനെയാണ് നിൽക്കണമോ അല്ലേ ഇതിടുമ്പോൾ? ആ അത് തന്നെ, നെട്ട് രംഗം വലിച്ചാൽ മതി. ഇതെന്താ സ്റ്റാ നമ്മളെ സൂചി നൂലും കമ്മൽ, ഇതെങ്ങനെയാണ് വയ്ക്കുന്നത്? ഇങ്ങനെയാണ് അല്ലേ. വേണ്ട, സൂചി നൂലും കമ്മൽ കണ്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സൂചി നൂലും വെയിറ്റും 2 ഗ്രാമിനകത്തേ വരുള്ളൂ. 1.5 മുകളിലും 2 ഇടയ്ക്കുമായിട്ട് വരും. റേറ്റ് പറയുകയാണെങ്കിൽ 10 ഉള്ളിലാണ് വരുന്നത് അല്ലേ, 10 ഉള്ളിൽ കിട്ടും, 10,000 രൂപയ്ക്ക് അകത്ത് കിട്ടും. ആ അത് ഇത് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ടൈപ്പാണല്ലേ, ഇതിൻ്റെ പേരെന്താ ചെയ്യുന്നത്? രാജ്കോട്ട് കമ്മലുകൾ. രാജ്കോട്ടിൽ സ്റ്റോൺ ഉള്ള ടൈപ്പാണ് ഇതിനകത്തിരിക്കുന്നത്, ചെറിയ സ്റ്റോൺ ഇതിനകത്തുണ്ട്. റോഡിയം പോളിഷൊക്കെ വെച്ചിട്ട് രാജ്കോട്ട് കമ്മൽ, നല്ല 4 ഗ്രാം, പല പല ഡിസൈനുകളിലുണ്ട്. എല്ലാം ഫുള്ളായിട്ടിരുന്ന് കാണുമോ നിങ്ങൾ? എങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്, കണ്ട് തീർന്ന് കണ്ടാലല്ലേ കാര്യം, കണ്ട് അവസാനം വരെ കാണണേ. ഇനി വരാനിരിക്കുന്നതാണ് മോഡലുകൾ അല്ലേ. ഇത് ചെറുത്, ഇനിയുള്ളതാണ് വലുത്.
ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഇപ്പൊ അവസാനം വരെ പ്രസാദ് കാണിച്ചു തരുമ്പോ എന്തൊക്കെ ഇത്രയും കളക്ഷനാന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ചിലപ്പോ ഇത്രയും കളക്ഷനൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണുന്നതെന്നൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷണേ, കൊള്ളാലേ. ഇതൊക്കെ വിചാരിക്കും. ഇത് നമ്മുടെ നൂറ കളക്ഷൻസിൽ വരുന്ന 4 ഗ്രാമുണ്ട്, 5 ഗ്രാമുണ്ട്, 6 ഗ്രാമുണ്ട്. സെപ്പറേറ്റ് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് വെളുക്കും നേരം. ഞാൻ പറഞ്ഞു 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 അതുകൊണ്ട് 4 ഗ്രാം 5 ഗ്രാം 6 ഗ്രാം ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇതിലെല്ലാത്തിനും ലോക്കറ്റ് ഉണ്ട്. ലോക്കറ്റ് എന്ന് പറയുമ്പോൾ സെറ്റായിട്ട് ലോക്കറ്റ് ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്, നെക്ലസ് ഉണ്ട്, വളയുണ്ട്, അങ്ങനെയൊക്കെ വരും. പല ചിലപ്പോൾ സെറ്റിലായിട്ട് ചോദിക്കുന്നവർ നമ്മളെടുത്ത് കൊടുക്കും. ഇപ്പോൾ ഒരു കൊച്ചു വന്നിട്ട് ചേട്ടാ ഈ കമ്പനി വേണം, നിങ്ങൾ സെറ്റായിട്ട് തരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും നമുക്കില്ല. ഏത് വേണോ തരും, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അതാണ് രാജ്കുമാരി. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഷോപ്പിലെ കളക്ഷൻസാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ആറ്റിങ്കൽ ഷോപ്പിലും ഇതുപോലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ചേട്ടാ. ട്രിവാൻഡ്രത്തിലും ആറ്റിങ്കിലും ഒക്കെ ഞാനുണ്ട്. അപ്പോൾ കുമ്പിടിയാണെന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഒന്ന് രണ്ട് മെസ്സേജുകൾ കണ്ടായിരുന്നു ചേട്ടൻ രണ്ടിടത്തിരിക്കുന്ന പേര് കുമ്പിടിയാണ് എന്ന് വയ്ക്കും. ചില കുഞ്ഞുങ്ങൾ മാമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വിഷമമാണ് മനസ്സിനകത്ത്, കാരണം ഏജ് ആയി തുടങ്ങിയല്ലോ ദൈവമേ നമ്മൾ ആലോചിക്കും. എന്തായാലും പ്രായമായി വരെയാണ്, ഇപ്പോൾ മാമനൊക്കെ ആവും. മാമനാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരുണ്ട്, അവരെന്നെ മാമ എന്നല്ലേ വിളിക്കുന്നത്. പക്ഷെ അവർക്ക് വലിയ പ്രായമല്ലേ. ഈ 22 വയസ്സായ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ഒന്ന് മാമ എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കിളി പറക്കും, ദൈവമേ മാമനായല്ലോ. എന്നാലും ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും, കുഴപ്പമില്ല. മാമനാവട്ടെ, 10-35 വയസ്സായി. ഇന്ന് 22 വയസ്സായ കുഞ്ഞുങ്ങൾ മാമ എന്ന് വിളിക്കേണ്ട അവസ്ഥ വരുമല്ലേ, കുഴപ്പമില്ലല്ലേ. ആ അത് പോട്ട്, കാര്യങ്ങളിലോട്ട് പോവാ ചേട്ടാ. ഇതൊക്കെ 4 ഗ്രാമോ 5 ഗ്രാമോ കേട്ടാ, നല്ല വെറൈറ്റി ആയിട്ടുണ്ടല്ലോ കേട്ടാ പ്രസാദെ, ഗ്രാൻഡ് കേട്ടോ. ഇതൊക്കെ ഒരു 4 ഗ്രാമോ 3 ഗ്രാമോ ഒക്കെ വരുള്ളൂ കേട്ടാ. ഇത് 4 ഗ്രാം 5 ഗ്രാമിനുള്ളിൽ വരും. അങ്ങനെ സൂപ്പർ കേട്ടോ, റോസ് ഗോൾഡൊക്കെ വെച്ചിട്ട് ഇത് എന്തോന്ന് കമ്മലട്ടോ പ്രസാദെ. കിടിലം തന്നെ അല്ലേ, കിടിലോൾ കിടില കിക്കിടിലം അങ്ങനെയല്ലേ പറയേണ്ടത്. അതായത് എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ലേ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടാണ് പറയുന്നത്. പിന്നെ കടയിൽ കൊണ്ടു വെച്ചിരുന്നാൽ ഇഷ്ടപ്പെടത്തില്ലേ, അതിനകത്ത് വേറെ കമൻറ്റ് വരും. ചേട്ടൻ്റെ ചേട്ടൻ മാനേജറായിട്ടുള്ള കട, അപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനം ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടെന്നല്ലേ പറയുള്ളൂ എല്ലാം. എന്നാലും ക്രിട്ടിസൈസ് ചെയ്ത് പറയും, ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇത് ഭയങ്കരമായിട്ടുള്ള വർക്ക് കേട്ടാ. ഈ വർക്ക് സൂപ്പർ വർക്ക്, വാട്ട് എ വർക്ക്, സൂപ്പർ അല്ലേ. പിന്നെ എഡിറ്റ് ചെയ്യാതെ ഇടുന്നുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കളക്ഷൻ സൂപ്പറായി കേട്ടോ. അതിട്ടോ റോളക്സിൽ വരുന്ന റോസ് ഗോൾഡൊക്കെ വെച്ചിട്ട് വരുന്ന കളക്ഷനാണ്. മേക്കിങ് ചാർജ് കൂടുതലായിരിക്കും. ജിമുക്ക് ഒറ്റ പീസ് അത് വെറുതെ കാണിച്ചതാണ്. പ്രസാദ് എടുത്തപ്പോൾ ഒറ്റ ജിമുക്ക് അതിനകത്ത് പെട്ടുപോയല്ലേ മോനെ. ആ കാറ്റഗറി വരുന്ന ജിമുക്കയാണ്, കുഴപ്പമില്ല. എടുത്തു ഇവ ഭയങ്കരമായിട്ട് പഠിച്ചിട്ട കാര്യങ്ങളൊക്കെ. എൻ്റെ കൂടെ നടന്ന് കിടന്ന് കിടന്ന് മുല്ലപ്പൂമ്പടി ഏറ്റു കിടക്കും, കല്ലിനും ഉണ്ടാകും ഒരു സൗരഭ്യം. അതുപോലെയാണ് ചുമ്മാ കേട്ടോ, അവനെല്ലാം അറിയാം. എനിക്ക് അവനിൽ നിന്നാണ് അറിവുകളൊക്കെ ചില സമയങ്ങളിൽ കിട്ടുന്നത്. പുതിയ ബൈക്ക് എടുത്തിട്ടുണ്ട് ഡൊമിനോർ പ്രസാദ് അല്ലേ, പച്ച കളറല്ലേ. ആ ഡൊമിനോറും ഞാനും പ്രസാദുമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യും കേട്ടോ. ഇതൊക്കെ 4 ഗ്രാം 5 ഗ്രാമാണ്. ഇത് സംസാരിക്കാനായിട്ട് വെയിറ്റ് പറയാമെന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 4 ഗ്രാം 5 ഗ്രാമാണ്. ഡൊമിനോർ ബൈക്ക് എടുത്തിട്ടുണ്ട് പ്രസാദ്, പച്ച കളർ. എത്ര ലക്ഷം രൂപയാണ് അവനെ? 2.5 ലക്ഷം രൂപയാണ്. സി സിട്ടാണ് എടുത്ത, ചെറിയ എമൗണ്ട് സി സി, ബാക്കിയെല്ലാം അവൻ അടച്ച്. കാരണം അവൻ അധ്വാനിച്ച് അവൻ്റെ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം മനസ്സിലായി. എനിക്ക് ഡൊമിനോർ എടുക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം, അവ അതെടുത്ത്. കാരണം ഒരു എയിം വേണമല്ലോ ലൈഫിനകത്ത് അല്ലേ. എനിക്കൊരു എയിമുണ്ട്, ഞാൻ അവിടെ എത്തിപ്പെടുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എത്തണം അതിൽ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സാധ്യമാവും, മനുഷ്യന് സാധ്യമാവും. ഏതെങ്കിലും ഉണ്ടോ? ഇതെല്ലാം മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഈ കണ്ണ ഫേസ്ബുക്കും ഒരു മനുഷ്യനുണ്ടാക്കിയതാണ്, യൂട്യൂബും ഒരു മനുഷ്യനുണ്ടാക്കിയതാണ് അല്ലേ. അതുപോലെ എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്കൊരു മനസ്സുണ്ടാവണം, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മനസ്സുണ്ടായി കഴിഞ്ഞാൽ 100% ഉണ്ടാവും അല്ലേ. സാറ്റിസ്ഫാക്ഷൻ അല്ല, 100% നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അടുത്ത നീ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഡൊമിനോർ പ്രസാദ് ചിലവൊക്കെ നടത്തി എല്ലാവർക്കും ലഡുവൊക്കെ വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് മാത്രം കിട്ടിയില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല. സെപ്പറേറ്റ് വാങ്ങിച്ചു തരൂലേ പ്രസാദിനെ ലോകമയാവകമായിട്ട് പ്രശസ്തനാക്കിയ എനിക്ക് പ്രസാദ് വാങ്ങിച്ചു തന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ്? ഇതൊക്കെയാണ് നമ്മൾ കമ്മലാണ്, മറ്റേ രാജ്കോട്ടിൻ്റെ കമ്മലുകളാണ്. വെയിറ്റ് കുറവാണ്, 3.5 ഗ്രാം 4 ഗ്രാം അല്ലേ. ജോഡിയാണ് ഈ പറയുന്നത് കേട്ടോ, പേർ ഒരു ജോഡിക്ക് അത്ര വെയിറ്റേ വരുള്ളൂ. വെറൈറ്റികളാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് കുഞ്ഞുങ്ങൾ, ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകൾ കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. കാരണം ഒരു 10 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വെറൈറ്റി കമ്മലിൽ കാണിക്കണം. പിന്നെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് സംശയങ്ങളുടെ കൂമ്പാരമാണ്. ആ മോഡൽ അയച്ചാൽ ചേട്ടാ ഫോട്ടോ എന്ന് പറയാം, ഞാൻ പേടും. കാര്യം എന്ന് വെച്ചാൽ ഓടിപ്പോയി എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഞാൻ ഇവിടെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ മീറ്റിംഗ് ആയിരിക്കും, വേറെ കാര്യങ്ങളായിരിക്കും, അപ്പോൾ നടക്കത്തില്ല. അങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ മാക്സിമം ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ നടക്കത്തില്ല, ഇന്നലെ ഫുൾ ടൈം ബിസി ആയിരുന്നു, അപ്പോൾ ഒന്നും നടന്നില്ല. ഫോൺ എടുക്കാൻ പോലും ചില നേരത്ത് പറ്റണില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളക്ഷൻസ് കാണിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ ഇഷ്ടപ്പെട്ട് കാണും അല്ലേ പ്രസാദേ, കാണത്തില്ലേ. എല്ലാ കളക്ഷൻസും സൂപ്പറായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ റോസ് ഗോൾഡ് വരുന്ന കളക്ഷൻസാണ്. നല്ല മേക്കിങ് ചാർജ് പക്ഷേ കൂടുതലാണ് സാധാരണ അപേക്ഷിച്ച് വരുമ്പോൾ. എന്നാലും
നമുക്ക് ഭംഗിയുണ്ടല്ലേ. കാരണം ഇതെല്ലാം സ്വർണം തന്നെ, പക്ഷേ എന്ത് വാങ്ങിച്ചാലും നമ്മൾ ഇഷ്ടപ്പെട്ടു വാങ്ങി, ഇഷ്ടമുള്ളത് വാങ്ങി. കാരണം പലർക്കും പലതല്ല, ചിലർക്ക് അത് വാങ്ങിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇപ്പോൾ നീ 2 ലക്ഷം രൂപ ഡൊമിനോർ വാങ്ങിച്ചപ്പോൾ ഞാൻ അന്തം പൊട്ടു. എൻ്റെ ഇരിക്കുന്ന സ്കൂട്ടറില്ല, ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാറാണുള്ളത്. എങ്ങനെയെങ്കിലും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാറ്റാസ്കരിക്കണം. നമ്മൾ പ്രസാദ് തന്നെ എന്നും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി അല്ലേ, ലീവൊന്നും എടുക്കാതെ പൈസയൊക്കെ ഉണ്ടാക്കി വാങ്ങിച്ചു. അപ്പോൾ അതിൽ അവൻ്റെ കഴിവാണ്, അവനെ അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൊമിനോർ എന്നുള്ളത് അടുത്ത ആഗ്രഹം ഇട്ട് കഴിഞ്ഞ്, അപ്പോൾ എല്ലാവരും വലിയ ഇത്രയും വലിയ ബൈക്ക് വാങ്ങിക്കാം, പക്ഷേ അടുത്ത ആഗ്രഹം വെച്ചു, കല്യാണം കഴിക്കണ കേസ്, അതുപോലെ വസ്തു വാങ്ങിക്കണ കേസ്, ഇതെല്ലാം ഒന്ന് നിറവേറ്റും. അത്രയ്ക്ക് നല്ല പയ്യനാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കാരണം ഞാനിപ്പോൾ പ്രസാദിൻ്റെ ഏരിയയിലോട്ടായിപ്പോയി. എന്നാലും നല്ല കളക്ഷൻ അല്ലായിരുന്നു അവനെ, നല്ല സൂപ്പർ കളക്ഷൻ ആയിരുന്നു. പൗത്രക്കെട്ട്, സൂചി നൂലും, കാച്ച്, പാലയ്ക്ക, റോളക്സ്, എല്ലാം വെച്ചിട്ടുള്ള കളക്ഷൻ, നാച്ച്കോട്ട്, എല്ലാം 100. ആർക്കും വിഷമം ഉണ്ടാകും, എല്ലാവരും പേരും വീണ്ടും പറഞ്ഞു. അപ്പോൾ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. ഇനിയും വീണ്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ കളക്ഷൻസായിട്ട് കേക്കേച്ചേട്ടൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.